Hi all, this is Meera. Welcome back to our channel High School Max PSC. In this video, we will do SCERT based title questions. In 2021 exams, we will do SCERT based title questions. We will do questions. In this video, we will do questions. In this SCERT 10th class text based questions. In PSC exams, we will do helpful exams. IRB exam, village field assistant exam, plus 2 exam, Bevq LDC exams are tired of all of them. Video can one at a stradica. Padima video can no ranical channel subscribe to Maraka Dirica, Ningle friends in a video share to the support Jaga. Panamakinata class lake Yaraka. And damn the question Adim Barnade same questionana. Question in the Variga. Aidil on the Aidil Lenta, Aidil Muna, in the Todang on the Samantha Strainia Saman the Chola, eat under Prastavana Saman the Chedi either. Tender Prastana Tarinunda, options of Manslailo, Nerta Parna than it. One in Dunder Sherry, one the Sherry under theta, one in Dunder, one the theta under Sherry. Okay, and a line in Namco Prastavana Noka. First Parnirikin and Dana. E Samantha Strainia Aditha Purna Sankia, Purna Sankia nona integer, 1, 2, 3 in Varanole, Purna Sankia no Varanado, onana. This is the same thing. Random Sheriana. Option A and a right answer. Uno, random Sheriana. Ningida Langitan even a randamathe iparnik in the Prastana under the mature method and dana. Uno model aid variola, Turcia and El Sangata Tugan or Nanya Namalinda Jega. N into N plus 1/2. Ada into Aden Tadatha Sanketa by 2. I into Ditharatha 7 would a put 7 is 7 in cancel 2 and 4 8 would a cancel 4 and 4 2s are 8. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് എഴുതുക. അപ്പോൾ ഇവിടെ നോക്കുക രണ്ട് പാർട്ട് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ പാർട്ട് പറഞ്ഞിരിക്കുന്നത് p(x) (x²+2x+5) ആയാൽ p(1) 5 ആണ്. രണ്ടാമത്തെ തന്നിരിക്കുന്നത് x²+2x+k യുടെ ഒരു ഘടകം x-1 ആകണമെങ്കിൽ k-3 ആകണം. അപ്പോൾ ഈ രണ്ട് പ്രസ്താവന തന്നിരിക്കുകയാണ്. ഇനി ഇവിടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഇത് രണ്ടും ശരിയാണ് ഇത് രണ്ടും തെറ്റാണ് പിന്നെ ഒരെണ്ണം ശരി മറ്റൊരു തെറ്റ് ഇത് ശരി ഇത് തെറ്റ് ഈ രീതിയിലാണ് നാല് ഓപ്ഷൻസ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഈ രണ്ട് പ്രസ്താവനയും ശരിയാണോ തെറ്റാണോ നമ്മൾ കണ്ടെത്തണം ഓക്കേ നമുക്ക് ഫസ്റ്റ് വൺ തന്നെ നോക്കാം ഒന്നാമത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് p(x) എന്ന് പറഞ്ഞാൽ നമുക്ക് പോളിനോമിയൽ തന്നിരിക്കുകയാണ് p(x) എന്ന് പറഞ്ഞാൽ x²+2x+5 എന്ന് തന്നിട്ടുണ്ട് ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് p(1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതൊരു പോളിനോമിയൽ അല്ലെങ്കിൽ ബഹുപദം എന്ന് പറയാം ഇതിൽ ഈ എക്സിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്താൽ മതി ഈ വൺ ഇട്ട് കൊടുക്കുമ്പോൾ 5 കിട്ടുന്നുണ്ടോ നോക്കുക അതായത് ഇവിടെ 1²+2×1 2 വരും ഇവിടെ 5 1² 1 അല്ലേ 5+2 7 7+1 8 ആണ് വരിക ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 5 ആണ് അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ പ്രസ്താവന തെറ്റാണ്
അപ്പം മനസ്സിലായി, തന്നിരിക്കുന്ന ആ ഒരു പോളിനോമിയൽ അല്ലെങ്കിൽ ആ ഒരു ബഹുപദത്തിൽ ഇവിടെ തന്നിട്ടുണ്ട് എക്സ് എന്നുള്ളത്. ആ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നു? വൺ. അപ്പം ഈ എക്സിൻ്റെ സ്ഥാനത്തെല്ലാം ഒന്നിട്ട് കൊടുത്തത് നോക്കുക. ഇനി ഇവിടെ പി ഓഫ് ടു ആയിരുന്നെങ്കിൽ എന്താണ് വരിക? എക്സിൻ്റെ സ്ഥാനത്തെല്ലാം തന്നെ ടു ഇട്ട് കൊടുക്കണം. അതായത് ടു സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു ടു പ്ലസ് ഫൈവ്. ഇത് രണ്ടിൻ്റെ സ്കോർ 4 വന്നു, 2 ഇൻറ്റു 2 4 വന്നു, ഇവിടെ 5. 5 പ്ലസ് 4 9, 10, 13 വരും. 13 വാല്യൂ വരേണ്ടത്. ഇനി മൈനസ് 1 ആണെങ്കിലോ, പി ഓഫ് മൈനസ് 1 എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ എന്ത് വരും? മൈനസ് 1 സ്കോർ വരും, പ്ലസ് 2 ഇൻറ്റു മൈനസ് 1 വരും, പ്ലസ് 5 വരും. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ പ്ലസിനകത്തുള്ള ഓപ്പറേഷൻസ് ആദ്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ 2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കി 5 ആയിട്ട് ആഡ് ചെയ്യാൻ പോകാവൂ. അപ്പോൾ ഇവിടെ നോക്കുക, മൈനസ് 1 സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൈനസ് 1 ഇൻറ്റു മൈനസ് 1 വരും. 1 ഇൻറ്റു 1 1 ആണ്, മൈനസും മൈനസും പ്ലസ് വരും. അപ്പോൾ ഇവിടെ പ്ലസ് 1 ആണ് വരിക. മൈനസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് 1 വന്നു. ഇനി 2 ഇൻറ്റു 1 2 ആണ്. ഇത് പ്ലസ്സും ഇത് മൈനസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? പ്ലസ്സും മൈനസും വരുമ്പോൾ മൈനസ് വന്നു, പിന്നെ പ്ലസ് 5 ആണുള്ളത്. അപ്പം പോസിറ്റീവ് ആയിട്ടുള്ള സംഖ്യകൾ ഏതാണോ? 1 5. 5 പ്ലസ് 1 6. 6 ഇന്ന് 2 പോയി കഴിഞ്ഞാൽ 4 വരും. ഇവിടെ മൈനസ് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിച്ച് ചെയ്യുക, അതിൻ്റെ കാൽക്കുലേഷൻ കറക്റ്റ് ആവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലായോ? നമുക്കൊരു പോളിനോമിയൽ അല്ലെങ്കിൽ ബഹുപദം തന്നതിന് ശേഷം ഇതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന നമ്പർ എന്താണോ അത് ഈ പറഞ്ഞിരിക്കുന്ന വേരിയബിളിൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കുക. നമ്മൾ പറഞ്ഞ കാര്യം അനുസരിച്ച് ഇവിടെ ഈ പ്ലസ് അല്ലെങ്കിൽ മൈനസ് വരുന്നുണ്ടല്ലോ, അതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ്റെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു ഫസ്റ്റ് പാർട്ട് മനസ്സിലായല്ലോ. നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഫസ്റ്റ് ഒന്നാമത്തോന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. അപ്പോൾ രണ്ട് ഓപ്ഷൻ വരാം. എന്താണ്? ഒന്ന് തെറ്റ്, രണ്ട് ശരി വരാം, അതല്ലെങ്കിൽ ഒന്നും രണ്ടും തെറ്റ് വരാം. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ട് നോക്കാം. അപ്പോൾ ഈ രണ്ടാമത്തെ പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് തന്നെ നമുക്കൊരു പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ തന്നിരിക്കുന്നത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് കെ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫാക്ടർ അല്ലെങ്കിൽ ഘടകം എന്ന് പറയുന്നത് എക്സ് മൈനസ് 1 എന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ എക്സ് മൈനസ് 1 ഇതിൻ്റെ ഘടകമാകണമെങ്കിൽ കെയുടെ വാല്യൂ മൈനസ് 3 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 2x. ഈ കെയുടെ സ്ഥാനത്ത് മൈനസ് 3 കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 3 എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ചോദിക്കുവാണ് ഇതിൻ്റെ ഒരു ഫാക്ടറാണോ ഇതെന്ന്. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? പ്ലസ് 1 ആയിരിക്കും. അതായത് എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ മൈനസ് 1 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 1 ആയി. എക്സിൻ്റെ വാല്യൂ 1. ഇത് മനസ്സിലായോ? ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. എക്സ് പ്ലസ് 1 ആണ് ഫാക്ടറും തന്നിരുന്നെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താണ്? ഈ മൈനസ് 1 ഇങ്ങോട്ട് വരും, അല്ല സോറി, ഇത് പ്ലസ് 1 ആണ്, അതിൻ്റെ ഓപ്പോസിറ്റ് സിമ്പിൾ മൈനസ് 1. ഇനി ഇത് എക്സ് പ്ലസ് 2 ആയിരുന്നെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താണ്? മൈനസ് 2 വരും. എക്സ് മൈനസ് 2 ആയിരുന്നെങ്കിൽ ഇതിൻ്റെ കൂടെ കിടക്കുന്ന ആ സിമ്പൽ നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് മൈനസ് 1 എന്നാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സിൻ്റെ വാല്യൂ എന്താണ്? പ്ലസ് 1. ഇനിയും പറയുന്നത് എക്സിൻ്റെ വാല്യൂ നമ്മൾ ഈ ഒരു ഫാക്ടറിൽ നിന്ന് കണ്ടെത്തി. ഈ 1 ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0 ആകുമോ നോക്കുക. അതായത് ഇവിടെ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 വരും, 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2 വന്നു, മൈനസ് 3. 2 പ്ലസ് 1 3, 3 നിന്ന് 3 മൈനസ് ചെയ്താൽ 0 വന്നു. ഈ തന്നിരിക്കുന്ന ഫാക്ടറിയിൽ നിന്ന് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 1, അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തി. ഈ 1 ഇതിലേക്ക് നമ്മൾ കൊടുത്തു നോക്കി, അതായത് ഈ കെയുടെ സ്ഥാനത്ത് ഈ മൈനസ് 3 ഇട്ട് കൊടുത്ത് ഈ ഒരു ബഹുപദത്തിലേക്ക് പോളിനോമിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തപ്പം 0 കിട്ടുന്നുണ്ടോ നോക്കി. 0 കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ്? ഈ പറഞ്ഞിരിക്കുന്നത് കറക്റ്റാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഈ എക്സ് മൈനസ് 1 ഒരു ഘടകമാകണമെങ്കിൽ കെയുടെ വാല്യൂ മൈനസ് 3 ആയിരിക്കണം. ഓക്കെ ആണല്ലോ. ഇത് ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? അതായത് നമുക്കറിയാവുന്നത് ഇത് പ്ലസ് കെ ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ ഈ തന്നിരിക്കുന്ന ഫാക്ടറിയിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ 1 എന്ന് കണ്ടെത്തി. അപ്പം നമ്മൾ ഇനി ഈ പി ഓഫ് എക്സ് അല്ലേ തന്നിരിക്കുന്നത്, അത് ഇന്ന് പി ഓഫ് 1 കണ്ടെത്തണം. പി ഓഫ് 1 വാല്യൂ 0 ആയിരിക്കണം. 0 ആണെങ്കിലാണ് നമുക്ക് അതിനെ ഫാക്ടർ എന്ന് പറയുക. അപ്പം ഇവിടെ എന്ത് ചെയ്യും? ഈ 1 ഈ എക്സിൻ്റെ സ്ഥാനത്ത് എടുക്കുമ്പോൾ ഇവിടെ 1 വന്നു, പ്ലസ് 2 ഇൻറ്റു 1 2 വന്നു, പ്ലസ് കെ ഈസ് ഈക്വൽ ടു 0 ആവണം. 2 പ്ലസ് 1 3 ആണ്, 3 പ്ലസ് കെ ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എന്ത് വരും? ഈ പ്ലസ് 3 ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്താകും? മൈനസ് 3. ഈ രീതി സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് കണ്ടെത്താം. രണ്ടാമത് പറഞ്ഞ മെത്തേഡ് മനസ്സിലായി. അതായത് സോറി, രണ്ടാമത്തെ ഈ ഒരു പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്, അതിനകത്ത് കെയുടെ വാല്യൂ നമുക്ക് ഇവിടെ തന്നിരിക്കുകയാണ് മൈനസ് 3 എന്ന്. അപ്പം നമ്മൾ ഈ മൈനസ് 3 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫാക്ടറാണോ എക്സ് മൈനസ് 1?
ഫസ്റ്റ് എക്സിൻ്റെ എക്സ് മൈനസ് വണ്ണിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടെത്തിയിട്ട് ആ വാല്യൂ എക്സിൻ്റെ സ്ഥാനത്ത് കൊടുക്കുമ്പോൾ നമുക്ക് സീറോ കിട്ടുന്നുണ്ടോ? സീറോ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഘടകമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് വേറെ വാല്യൂ ആണ് കിട്ടുന്നത്, പി ഓഫ് വണ്ണിൻ്റെ വാല്യൂ സീറോ അല്ല കിട്ടുന്നതെങ്കിൽ നമുക്ക് ഈ പ്രസ്താവന തെറ്റാണെന്ന് പറയാം. അപ്പം രണ്ട് കാര്യം, രണ്ട് പ്രസ്താവന പറഞ്ഞു. പി ഓഫ് എക്സിൻ്റെ കേസിൽ ഈ ഒരു പോളിനോമിയൽ തന്നതിന് ശേഷം പി ഓഫ് വൺ ചോദിച്ചു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈസി അല്ലേ, കാരണം ഇവിടെ എന്താണോ നമ്പർ അത് ഈ എക്സിൻ്റെ സ്ഥാനത്ത് കൊടുത്ത് വാല്യൂ കണ്ടെത്തുക. രണ്ടാമത്തെ കേസിൽ ഘടകം ചോദിക്കുമ്പോൾ ഫസ്റ്റ് അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടെത്തിയിട്ട് ആ പി ഓഫ് വൺ എന്ന് പറയുന്നത് സീറോ ആണെങ്കിലാണ് ഫാക്ടർ ആവുക. ഇതിൻ്റെ നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഘടകമല്ല. അപ്പം നമ്മുടെ ആൻസർ എന്ത് വരും? ഫസ്റ്റ് വൺ തെറ്റും സെക്കൻഡ് വൺ ശരിയും, ഓപ്ഷൻ ഡി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ ഓ വൃത്തകേന്ദ്രമാണ്, ആംഗിൾ എ ഒ സി 80 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പ്രസ്താവന എന്താണ്? ആംഗിൾ എ ബി സി 50 ഡിഗ്രി. ആംഗിൾ എ ബി സി 50 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഇനി ആംഗിൾ എ ഡി സി, എ ഡി സി എന്ന് പറയുന്ന ഇതാണ് ആംഗിൾ, ഇത് 110 ഡിഗ്രി. അപ്പം ഇത് ശരിയാണോ തെറ്റാണോ, ശരിയായ പ്രസ്താവനയാണോ തെറ്റായ പ്രസ്താവനയാണോ എന്താണെന്നുള്ളത് നമ്മൾ ഓപ്ഷൻ കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഫിഗർ ഓർക്കുക. അതായത് ഒരു സർക്കിള്, ഒരു വൃത്തം, വൃത്തത്തിൻ്റെ കേന്ദ്രമാണ് ഇവിടെ തന്നിരിക്കുന്ന ഈ ഒ എന്ന് പറയുന്ന പോയിന്റ്. അപ്പം ഇവിടെ ഈ രണ്ട് പോയിന്റ്, ഈ രണ്ട് പോയിന്റ് ഉണ്ട്, ഇത് എയും ഇത് ബി എന്ന് വിചാരിക്കുക. ഈ രണ്ട് പോയിന്റിൽ നിന്നും ഈ സെൻറ്ററിലേക്ക് വരച്ചിരിക്കുന്ന കണ്ടോ, ഈ സെൻറ്ററിലേക്ക് വരച്ചിരിക്കുന്ന ആംഗിളാണ് സി ഡിഗ്രി. ഈ സെയിം പോയിന്റിൽ നിന്ന് തന്നെ, അതായത് ഇവിടെ നമ്മളൊരു ഞാൻ വരയ്ക്കുവാണെങ്കിൽ ഇതാണ് അതിൻ്റെ വലിയ വൃത്തഭാഗം. ഇതിൻ്റെ അകത്ത് ഈ ഒരു വലിയ വൃത്തത്തിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലോട്ട് ഈ സെയിം ഈ ഒരു ഞാനിൻ്റെ ഈ രണ്ട് പോയിന്റിൽ നിന്നും വരയ്ക്കുന്ന ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ ഉണ്ടല്ലോ, അത് ഈ ഒരു വൃത്തകേന്ദ്രത്തിൽ ഫോം ചെയ്ത ഈ ഒരു കോണിൻ്റെ പകുതിയായിരിക്കും. ഇവിടെ എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും. ഇനി ഇതിന് പകരം എന്തേണ്ട, ഇവിടെയാണ് ഫോം ചെയ്തതെന്ന് നോക്കുക. ഇങ്ങനെയായിരുന്നു ഫോം ചെയ്തത് എങ്കിൽ ഇവിടെ എത്രയാണ്? ഹാഫ് സി ഡിഗ്രി തന്നെ ആയിരിക്കും. ഇവിടെ എത്രയാണോ അതിൻ്റെ നേരെ പകുതിയായിരിക്കും. ഇനി അടുത്തത്, ഇവിടെ തന്നെ ഈ രണ്ട് പോയിന്റിൽ നിന്നും ഈ ചെറിയ ഈ ഒരു ഭാഗം, വൃത്തഭാഗം കണ്ടോ, ഈ ചെറിയ വൃത്തഭാഗത്തിലേക്ക് വരച്ചിരിക്കുന്ന ഈ ഒരു ആംഗിൾ, ഇതെന്ന് പറയുന്നത് ഇവിടെ ഫോം ചെയ്തതിൻ്റെ ആ ആംഗിൾ എത്ര ആണോ 180 എന്ന് അത് മൈനസ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഓർക്കുക, ഈ സെൻട്രി ഫോം ചെയ്ത കോണളവിൻ്റെ പകുതി അത് കണ്ടെത്തുക, അതിൻ്റെ 180 എന്നത് മൈനസ് ചെയ്യുക. ഈ ഒരു ഫിഗർ ഓർത്ത് വെച്ചാൽ മതി. ഒന്നുകൂടെ പറയാം, ഒരു വൃത്തം, ആ വൃത്തത്തിന് ഈ രണ്ട് പോയിന്റ്, ഇത് തമ്മിൽ യോജിപ്പിച്ചാൽ അത് നമുക്ക് കോഡ് അല്ലെങ്കിൽ ഞാണെന്ന് പറയാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു വലിയ വൃത്തഭാഗമുണ്ട്, ഒരു ചെറിയ വൃത്തഭാഗമുണ്ട്, ഓക്കെ ആണല്ലോ. ഇനി ഈ രണ്ട് പോയിന്റ് ഇന്ന് ഈ ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് നമ്മൾ വരയ്ക്കുമ്പോൾ അവിടെ നമുക്ക് ഫോം ചെയ്യുന്ന ഒരു കോണളവ് കിട്ടി, അതാണ് നമ്മളിവിടെ സി ഡിഗ്രി എന്ന് കൊടുത്തു. ഇനി ഈ വലിയ വൃത്തത്തിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക്, ഈ രണ്ട് പോയിന്റിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആംഗിൾ, ഇവിടെ ആയിക്കോട്ടെ ഇവിടെ ആയിക്കോട്ടെ എവിടെ ഫോം ചെയ്താലും ഇതിൻ്റെ നേരെ പകുതിയായിരിക്കും. ഇനി ചെറിയ വൃത്തഭാഗത്തിലേക്ക് ഈ രണ്ട് പോയിന്റിൽ നിന്നും ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇതായിക്കോട്ടെ, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ആയിക്കോട്ടെ, അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്നതായിക്കോട്ടെ, ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ പകുതി കണ്ടെത്തുക, എന്നിട്ട് 150 നിന്ന് അത് മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ 150 നിന്ന് ഇവിടെ കിട്ടിയ ആംഗിൾ മൈനസ് ചെയ്യുക. ഈ ഒരു പോയിന്റ് അറിയാമെങ്കിൽ ഇത് ഈസി ആണ്. നോക്കിയേ, ഇത് 80. അപ്പോൾ ഇതാണ് എയും സിയും പോയിന്റ്. ഈ രണ്ട് പോയിന്റിൽ നിന്നും ഈ വലിയ വൃത്തത്തിലേക്ക് ഫോം ചെയ്തിരിക്കുന്നതാണ് ഇത്. അപ്പോൾ ഇതെന്താണ് പറഞ്ഞത്? 80 നേരെ പകുതി ഇവിടെ എത്രയാണ് വരേണ്ടത്? 40 ഡിഗ്രിയാണ് വരേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വൺ തെറ്റ്. ഇനി നോക്കി ഇവിടുത്തെ നോക്കിയേ, ഇത് 40 ആണെങ്കിൽ ഇവിടുത്തെ എത്രയായിരിക്കും? 180 നിന്ന് 40 മൈനസ് ചെയ്യുക, ബാക്കി എത്രയായിരിക്കും? 140. 140 ഡിഗ്രി ആയിരുന്നു ഇവിടെ വരേണ്ടത്. അപ്പോൾ ഇത് സെക്കൻഡും എന്താണ്? തെറ്റ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി വരും, 1 ഉം 2 ഉം തെറ്റാണ്. അതായത് ഇവിടെ നോക്കുക, ഇവിടെ ഈ രണ്ട് പോയിന്റിൽ നിന്നും വലിയ വൃത്തഭാഗത്തിലേക്ക് ഫോം ചെയ്തിരിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് 80 എന്ന് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എ ഒ സി എന്ന് പറയുന്നത് 80, 80 പകുതി 40 ആണ്. ഇവിടുത്തെ ആംഗിൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? 180 ഇനി 40 മൈനസ് ചെയ്യുക, 140 ആയിരുന്നു വരേണ്ടത്. അപ്പോൾ രണ്ടും തെറ്റാണ്, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സമചതുര സ്തൂപികയുടെ ഒരു പാർശ്വമുഖമാണ് ചിത്രത്തിലുള്ളത്. എ ബി ഇസിക്വൽ ടു എ സി 25 സെൻറ്റിമീറ്റർ, ബി ഡി ഇസിക്വൽ ടു ഡി സി 15 സെൻറ്റിമീറ്റർ. ഫസ്റ്റ് തന്നിരിക്കുന്നത്, ഒന്നാമത്തെ പ്രസ്താവന, സ്തൂപികയുടെ പാദവക്കിൻ്റെ നീളം 30 സെൻറ്റിമീറ്റർ ആണ്. സ്തൂപികയുടെ പാർശ്വമുഖ പരപ്പളവ് 1200 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്, അതായത് ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ശരിയായ പ്രസ്താവന തെറ്റായ പ്രസ്താവന കണ്ടെത്തണം, ഓക്കെ ആണല്ലോ. ഫസ്റ്റ് തന്നെ ഒരു സമചതുര സ്തൂപിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് അറിയാമല്ലോ, താഴെ സമചതുരമായിരിക്കും, എന്നിട്ട് ഒരു പോയിന്റിലേക്ക് ഇതെല്ലാം കൂടെ പിരമിഡ് പോലെ, സ്ക്വയർ പിരമിഡ്. താഴെ പാദം, ഈ ബേസ് എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ ആണ്. സമചതുര സ്തൂപിക എന്ന് പറയുമ്പം ബേസ് എന്താണ്? സമചതുരമാണ്.
അതിനുശേഷം ഒരു പോയിന്റിലോട്ടെല്ലാം കൂടെ യോജിക്കുന്നു. ഇതിൻ്റെ ഒരു പാർശ്വമുഖം, ഇതാണ് പാർശ്വമുഖം, ഒരു പാർശ്വമുഖമാണ് ഈ തന്നിരിക്കുന്നത്, ഈ ഒരു ട്രയാങ്കിളാണ് തന്നിരിക്കുന്നത്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് തന്നിരിക്കുന്ന അളവുകളെല്ലാം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇനിയും പറയുന്നത് സ്തൂപികയുടെ പാദവക്കിൻ്റെ നീളം 30 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ പാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ വന്നിരിക്കുന്ന സ്ക്വയർ. ഒരു പാദവക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാദവക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈഡ്. ഈ ഒരു സൈഡ് എന്ന് പറയുന്നുണ്ട് ഈ തന്നിരിക്കുന്നത്. 15 + 15 ഇത് എത്രയാണ്? 30 സെൻറ്റിമീറ്റർ ആണ്, കറക്റ്റാണ്. അപ്പോൾ ഒരു സ്തൂപികയുടെ പാദം, ബേസ് എന്ന് പറഞ്ഞ സമചതുരം, സമയൊരു സ്തൂപികയുടെ സമചതുരമാണ്. അതിൻ്റെ ഒരു പാദവക്കം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ തന്നിരിക്കുന്ന പാർശ്വമുഖത്തിൻ്റെ ഈ ഒരു ഭാഗമാണ്. ഈ രണ്ട് ഷേപ്പോടെ നോക്കിയാൽ പോരെ, ഇതാണ് 15 + 15 = 30 ടോട്ടൽ വരിക. ഇനി നോക്കുക രണ്ടാമത്. ഇനി ഇവിടെ 15 വേറെ ഏതെങ്കിലും ഒരു നമ്പറാണ്, അത് തെറ്റായിരുന്നേനെ. രണ്ടാമത്തത് സ്തൂപികയുടെ പാർശ്വമുഖ പരപ്പളവ്. സ്തൂപികയുടെ പാർശ്വമുഖ പരപ്പളവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു സമചര സ്തൂപികയുടെ എന്ന് പറയുമ്പോൾ എത്ര, ഈ 4 വക്കിൽ നിന്നും ഈ 4 ഭാഗത്ത് നിന്നും ഇങ്ങനെ ഈ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഈ 4 ട്രയാങ്കിളിൻ്റെയും കൂടെ നമ്മുടെ ഏരിയ, പരപ്പളവ് എന്ന് പറഞ്ഞ ഏരിയ, അതിൻ്റെ വിസ്തീർണമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പം ഇതിൻ്റെ ഒരു സൈഡിൽ തന്നിട്ടുണ്ടല്ലോ, ഇതൊരു ട്രയാങ്കിൾ അല്ലേ, അതിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? 1/2 × ബേസ് × ഹൈറ്റ് (b×h). ബി എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ബി വരിക. എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നതാണ് എച്ച്. അത് നമുക്കില്ല, അത് പക്ഷെ കണ്ടെത്താൻ പറ്റും. എങ്ങനെയാണ്? ഒന്നുകിൽ നമുക്ക് പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം. അതായത് കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ഹൈറ്റ് കാണാൻ വേണ്ടി മറ്റൊരു മെത്തേഡ് എന്താണ്, ഈസി മെത്തേഡ് എന്താണ്? ഇവിടെ നമുക്കുള്ളത് 1 15 1 25 ഉണ്ട് ആണല്ലോ. ഇതിനെ നമ്മൾ വെട്ടിക്കുറയ്ക്കുമ്പോൾ എത്രയാകും? 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് എത്രയാണ്? 5 × 3 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്കും 25 വരും. അപ്പം 5 × 3 = 15 5 × 5 = 25. അപ്പം നമുക്ക് ലഭിച്ചത് എന്താണ്? ഇവിടെ 3 എന്നും കിട്ടി, ഇവിടെ 5 എന്നും കിട്ടി. പൈതഗോറസ് ട്രിപ്ലറ്റിൻ്റെ കുറച്ച് വാല്യൂസ് എങ്കിലും അറിയാമെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാം. അതായത് 3 ഉം 5 ഉം വന്നു കഴിഞ്ഞാൽ പൈതഗോറസ് ട്രിപ്ലറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സൈഡിൻ്റെ 3 സൈഡ് വരുന്നത് 3, 4, 5 ആയിരിക്കും. ഇത് നമുക്ക് ഓൾറെഡി അറിഞ്ഞിരിക്കണം, കാരണം ഈസി ആയിട്ട് ചെയ്യാൻ ഇത് എളുപ്പമാണ്. ഇത് 3, ഇത് 4, ഇത് 5. ഇനി നോക്കുക 5 × 3 = 15 5 × 5 = 25. അപ്പോൾ ഈ സൈഡ് എത്രയായിരിക്കും? ഈ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 5 × 4 = 20 ആയിരിക്കും. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × 4 = 20 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം. ഇതല്ലെങ്കിൽ എന്ത് ചെയ്യണം? സ്ക്വയർ റൂട്ട് ഓഫ് 25 − 15 കണ്ടെത്തണം. അപ്പം നമുക്ക് 20 തന്നെ കിട്ടും. സ്ക്വയർ റൂട്ട് ഓഫ് 400 വരും, 20 ലഭിക്കും. അപ്പോൾ പൈതഗോറസ് ട്രിപ്ലറ്റ് പറഞ്ഞത് മനസ്സിലായോ? 15, 25 എന്നുള്ളത് നമ്മൾ 5 കൊണ്ട് കട്ട് ചെയ്യുമ്പം 3 ഉം 5 ഉം വന്നു. 3 ഉം 5 ഉം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മട്ട ത്രികോണത്തിൻ്റെ വശങ്ങളാകാൻ പറ്റുന്ന റേഷ്യോ 3, 4, 5 ഉള്ളൂ. 3, 4, 5 ഉള്ളൂ. അപ്പോൾ ഇവിടെ 3 ആണ്, ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 4 ആണ്. ഇനി 5 കൊണ്ടല്ലേ നമ്മളിവിടെ കട്ട് ചെയ്തത്, അപ്പോൾ 5 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് 20 എന്ന് കിട്ടി. അപ്പം നമുക്കിവിടെ 1/2 × b എത്രയാണ്? ബേസ് നമ്മൾ പറഞ്ഞ 30 ആണ്, h എത്ര വന്നു? 20 വന്നു. ഇത് ഈ ഒരു സൈഡല്ലേ ആയിട്ടുള്ളൂ, ഇത്രയും എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. അപ്പോൾ × 4 വരും. അപ്പം നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 10 വന്നു, ഇവിടെ 4 × 3 = 12 120 വന്നു. അതിൻ്റെ കൂടെ ഒരു സ്വരം കൂടെ ഒരു 1200 സെൻറ്റിമീറ്റർ സ്കോർ വന്നു. സെക്കൻഡ് പ്രസ്താവനയും ശരിയാണ്. അപ്പം ഇതല്ലെങ്കിൽ നമുക്കൊരു ഈ ഒരു സമചതുര സ്തൂപികയുടെ പാർശ്വമുഖങ്ങളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2al എന്നാണ്. അതായത് 2 × a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 30 വരും. l എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 20 വരും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇത് ഇനി അറിഞ്ഞില്ലെങ്കിൽ തന്നെ നമുക്ക് ഇതേ രീതിയിലും ചിന്തിച്ചും ചെയ്യാം, കറക്റ്റ് ആൻസർ തന്നെയല്ലേ കിട്ടുക. അപ്പോൾ നമുക്ക് ഒരു സമചര സ്തൂപിക എന്താണെന്ന് ആ ഒരു ഷേപ്പ് അറിഞ്ഞിരുന്ന ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്? 1, 2 ശരിയാണ്, ഓപ്ഷൻ എ. 5th ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെയുള്ള തുകകൾ കാണുക. അപ്പോൾ ഇത് ഓരോന്നിൻ്റെയും തുകകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്നത് എന്താണ്? 1+2+3 ഇങ്ങനെ തുടങ്ങി 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്? അതായത് 1 മുതൽ തുടങ്ങിയുള്ള 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക. ഇതിപ്പം എൻ എന്ന് എടുത്തു കഴിഞ്ഞാൽ എത്രയായിരിക്കും വരിക? n × n+1/2 എന്ന് വരും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇത് 100 ആണ്. 100 × 100 അടുത്ത സംഖ്യ 101/2 എന്ന് വരും. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും 50 വന്നു. ഇവിടെ 505 0 കൂടെ കൊടുത്തു, 5050. ഫസ്റ്റ് 1 മനസ്സിലായല്ലോ. അപ്പം സം ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ n × n+1/2 ആണ്. അപ്പോൾ ഈ എൻ എന്ന് പറയുന്ന ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന നമ്പർ തന്നെയാണ്, അതേ ഇൻറ്റു. അപ്പം 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, അത് ഓർക്കണം. അപ്പം 100 × 101/2 ചെയ്തു, ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 5050 എന്ന് കിട്ടി.
അടുത്തത് ബി എന്നാ തന്നിരിക്കുന്നത്? 1+3+5+ അങ്ങനെ 99 വരെ. അതിൻ്റെ പ്രത്യേകത എന്താണ്? 1 തുടങ്ങി 100 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുകയാണ്. അപ്പം നോക്കിയേ, 1 to 100 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 1 to 100 വരെ സാധാരണ എന്താണ്, ഒറ്റ സംഖ്യകൾ ഇരട്ട സംഖ്യകളോട് 100 സംഖ്യകളുണ്ട്. അതിൻ്റെ നേരെ പകുതി 50 ഇരട്ട സംഖ്യകളും 50 ഒറ്റ സംഖ്യയും അല്ലേ ഉള്ളത്. അപ്പം ഇവിടെ നമുക്ക് 1, 3, 5 ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള 99 വരെ എന്ന് പറയുമ്പോൾ 50 സംഖ്യകളാണുള്ളത്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മുടെ ഇക്വേഷൻ n² ആണ്. പക്ഷേ n എന്ന് പറഞ്ഞാൽ 99 പകരം എന്താണ്, ഇതിലെ സംഖ്യകളുടെ എണ്ണം n=, ഇവിടെ 50 ആണ്. ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് ഓർക്കുക. 1, 3 തുടർച്ചയായ ഒറ്റ സംഖ്യകളാവണം. 1 to 100 വരെ 50 ഒറ്റ സംഖ്യ ആയതുകൊണ്ട് നമുക്കിവിടെ എന്ത് വരും ആൻസർ? 50 2 അഞ്ചിൻ്റെ സ്ക്വയർ 25 കൊടുത്തു, അതിൻ്റെ കൂടെ 2 കൂടെ കൊടുത്തു, 2500. മനസ്സിലായാലും ഇപ്പോൾ പറഞ്ഞത്, അതായത് ഒറ്റ സംഖ്യകളുടെ 1 സം ഓഫ് ഫസ്റ്റ് ഓഡ് നമ്പേഴ്സ് ചോദിക്കുവാണെങ്കിൽ എന്നു പറയുന്നത് സംഖ്യകളുടെ എണ്ണമാണ്, ഒരിക്കലും 99 അല്ലെ ലാസ്റ്റ് വരുന്ന സംഖ്യയല്ല. എന്നിൻ്റെ എണ്ണം ഇവിടെ 50 ആണ്. അപ്പോൾ 50 n² എന്ന് പറഞ്ഞാൽ 50² 2500. അടുത്തത് 2+4+6 അങ്ങനെ വന്ന് 100 വരെ, അതായത് 1 to 100 വരെയുള്ള 50 ഇരട്ട സംഖ്യകൾ, ഇവൻ സംഖ്യകളുടെ, ഇവൻ നമ്പേഴ്സിൻ്റെ തുക സം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 1 തുടങ്ങാൻ പറ്റത്തില്ല, 2 തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കേസിൽ എന്താണ് ഇക്വേഷൻ? n(n+1). ഇവിടെ എന്താണ്, എന്നു പറയുന്നത് 100 ഇവിടെ 50 ഇവൻ സംഖ്യകളാണ്, ഇരട്ട സംഖ്യകളാണ്. അതുകൊണ്ട് 50 × 50 അടുത്ത സംഖ്യ എന്താണ്? 51. 50+1 = 51 വരും. അപ്പോൾ ഇവിടെ 5, 5×5 = 25 വന്നു, അതിൻ്റെ കൂടെ 0 കൊടുത്ത് 2580. അപ്പോൾ ഇവിടെ ഓർക്കുക, n(n+1) അതാണ് ഇവിടുത്തെ ഇക്വേഷൻ. അടുത്ത ഇനി നോക്കിയേ, 3, 7, 11, 199 വരെ. ഇതൊരു സമാന്തര ശ്രേണിയല്ലേ? 4+3 = 7, 7+4 = 11 ഇതേ രീതിയിൽ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സമാന്തര ശ്രേണിയിലെ സമ്മ എന്ന് പറയുന്നതിൻ്റെ ഒരു ഇക്വേഷൻ എന്താണ്? n/2 (a+) last term. അപ്പോൾ ഇതിനകത്ത് ലാസ്റ്റ് ടേം 199 ഫസ്റ്റ് ടേം എന്താണ്? 3. ഇവിടെ 3, ഇവിടെ 199 അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കിട്ടി 202 എന്ന് കിട്ടി. ഇനി ഇൻറ്റു n/2 ഉണ്ട്. ഇതിൽ n എന്ന് പറയുന്നത് എത്ര സംഖ്യകളുണ്ടെന്ന് കണ്ടെത്തണം. നോക്കുക, 1 to 200 വരെയുള്ള ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1 to 100 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50, ബാക്കി 101 to 200 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50, ടോട്ടൽ 100. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? 1 ഇല്ല 3, പിന്നെ അത് കഴിഞ്ഞ് 5 ഇല്ല 7, 7 കഴിഞ്ഞിട്ട് 9 ഇല്ല 11. അപ്പോൾ ഓരോ ഒറ്റ സംഖ്യയും വിട്ടുവിട്ടാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ്? ടോട്ടൽ 50 സംഖ്യകളേ ഉള്ളൂ. ടോട്ടൽ 1 to 200 വരെ 100 ഒറ്റ സംഖ്യയുണ്ട്. അതിനകത്ത് ഓരോ പേർ വെച്ച് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ പകുതി പോയി, ബാക്കി 50 ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? 50 വരും. ഈ ഒരു സമാന്തര ശ്രേണിയിൽ 50 സംഖ്യകളേ ഉള്ളൂ, അതാണ് ഇവിടെ 50 കൊടുത്തത്. ഇനി നോക്കി, ഇവിടെ നമുക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് എത്ര വരും? 101 വന്നു. അപ്പം 5, 0, 5, 0. നമ്മളിവിടെ പറഞ്ഞ ഇക്വേഷൻസ് എല്ലാം മനസ്സിലായല്ലോ. n(n+1/2) ഇത് തുടർച്ചയായ എണ്ണൽ സംഖ്യ, ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഓർക്കുക. ഒറ്റ സംഖ്യയുടെ കേസ് വരുമ്പോൾ n². ഓർക്കേണ്ട കാര്യം എന്താണ്? ഒറ്റ സംഖ്യ, ഇരട്ട സംഖ്യ, ബാക്കി ഏത് വന്നു കഴിഞ്ഞാലും n എന്ന് പറയുന്നത് അതിനകത്തെ സംഖ്യകളുടെ എണ്ണമാണ്. ഇരട്ട സംഖ്യയുടെ കേസിൽ n(n+1) ആണ്. ഇനി ഇവിടെ നമ്മൾ സമാന്തര ശ്രേണിയുടെ ഇക്വേഷൻ യൂസ് ചെയ്തു, അതായത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ ഇക്വേഷൻ ആണ് n/2 (a+tn) ലാസ്റ്റ് ടേം. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമോട് ആഡ് ചെയ്തതിന് ശേഷം n/2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇന്ന് നമ്മൾ 5 ചെയ്തു. അപ്പം SSCERT ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ക്വസ്റ്റ്യൻസ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.